ദേവി കുളത്തെ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ നടപടിക്കെതിരെ കോൺഗ്രസിനുള്ളിലും അതിരൂക്ഷമായ വിമർശനം ഉയരുകയാണ്. കെ സുധാകരൻ ഒറ്റയ്ക്കെടുത്ത ഈ മണ്ടൻ തീരുമാനം പാർട്ടിക്ക് ബൂമറങ്ങായി മാറും എന്ന് തന്നെയാണ് പാർട്ടിയിലെ നേതാക്കന്മാർ കരുതുന്നത്. മറ്റാരോടും ആലോചിക്കാതെ സ്വയം അങ്ങ് ഒരു വൈകുന്നേരം സുധാകരന് തോന്നി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് കളയാം, രാജയെ ഇപ്പൊ തന്നെ അയോഗ്യനാക്കണം. അതിന് മറുചോദ്യവുമായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയതോടുകൂടിയാണ് പാർട്ടിയിൽ സുധാകരനെതിരായുള്ള അതിശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടത്. ദേവികുളത്തിന് വേണ്ടി കത്തെഴുതിയ സുധാകരൻ വയനാടിന് വേണ്ടി എന്തുകൊണ്ട് കത്തെഴുതുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നു. സ്വാഭാവികമായി ഉയരാവുന്ന ഒരു ചോദ്യം. കാരണം രാജയ്ക്ക് 10 ദിവസത്തെ സമയം കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് 30 ദിവസത്തെ സമയം കൊടുത്തു. എന്തിനാണ് സമയം കൊടുത്തത്? രണ്ടുപേർക്കും അപ്പീൽ സമർപ്പിക്കുന്നതിനാണ്, അല്ലാതെ അപ്പീലിൽ വിധി വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടല്ല. ആ അപ്പീൽ സമർപ്പിച്ചു കഴിഞ്ഞു രാജ. രാഹുൽ ഗാന്ധിക്ക് മുന്നേ തന്നെ രാജ ആ അപ്പീൽ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ രാജയെ അയോഗ്യനാക്കണം, ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണം എന്ന് സുധാകരൻ ആവശ്യപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം, വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടാത്തത് എന്തേ എന്നുള്ള ചോദ്യമുണ്ട്. കെ സുധാകരൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് പോലും ആലോചിക്കാതെ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ തന്നിഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ നേതാക്കന്മാരുള്ളത്. ഇപ്പോൾ ദേവികുളത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ആക്രാന്തം കാണിക്കേണ്ടുന്ന കാര്യമെന്ത് എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നു. ദേവികുളം അങ്ങനെ സുരക്ഷിതമായി കോൺഗ്രസ്സിന് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമൊന്നുമല്ല. ആ നിലയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അത്യാർത്ഥി അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കോളാൻ വയ്യാണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് വോട്ടർമാർക്കിടയിലും കോൺഗ്രസ്സിനോടുള്ള ഒരു മതിപ്പില്ലാതാകുന്നതിന് കാരണമാണ് എന്ന വിലയിരുത്തലിലാണ് ഈ നേതാക്കന്മാർ സുധാകരനെതിരെ തിരിയുന്നത്. ഇപ്പോൾ മുരളീധരനെയും ശശി തരൂരിനെയും ഒക്കെ അവഗണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വേറൊരു വിമർശനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പരാതി എത്തിയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സുധാകരൻ വീണ്ടും തൻ്റെ തന്നിഷ്ടവും തൻ്റെ ഏകാധിപത്യവും പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിൽ പാർട്ടിയിലെ വലിയ വിഭാഗത്തിന് അമർഷമുണ്ട്. ഈ സുധാകരനെയും കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് കരുതിയാൽ അത് അപകടകരമാകും എന്ന് ദേശീയ നേതൃത്വത്തിന് ഈ നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ മുരളീധരനെ പോലെയുള്ള ഒരാളിനെ പിണക്കുന്നു. ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണം എന്ന് ഏ രാജയെ ഇപ്പോൾ തന്നെ അയോഗ്യനാക്കണമെന്ന് തിടുക്കം പിടിച്ച് സുധാകരൻ ആവശ്യപ്പെടുന്നു. നേരത്തെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾ സജ്ജരായിരിക്കുന്നു, CPM വോട്ട് നൽകണം എന്ന് പറയുന്നു. അങ്ങനെ സമീപകാലത്തും സുധാകരൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, ആളുകളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്ന അഭിപ്രായമാണ് ഈ നേതാക്കന്മാർ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്.